സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി ഭിന്നശേഷിക്കാരായ താൽക്കാലിക ജീവനക്കാർ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം പുനർനിയമനം നടത്തി സ്ഥിരപ്പെടുത്തണം എന്നും ഇവർ ആവശ്യമുന്നയിക്കുന്നുണ്ട് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ഹരികൃഷ്ണൻ ഇങ്ങനെയൊരു ഇപ്പോൾ നീങ്ങാനുള്ള സാഹചര്യം എന്താണ് അവർ വിശദീകരിക്കുന്നത് എന്താണ് ഹരികൃഷ്ണൻ റിജിത്ത് ഏകദേശം രണ്ട് മണിക്കൂറോളമായി ഇവർ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുകയാണ് നിരാഹാര സമരം നടത്തുകയാണ് അതായത് ഈ ആറുമാസമായി താൽക്കാലികമായി ജീവന ജോലി ചെയ്ത ജീവനക്കാരാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത് പലതരത്തിൽ അതായത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികമായി ജോലി ചെയ്ത ജീവനക്കാരാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത് ഇവർ ഭിന്നശേഷിക്കാരാണ് ഇവർക്ക് ഈ പുനർനിയമനം നടത്തണം എന്നുള്ളതാണ് ഇത്തരത്തിൽ ആവശ്യം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവിലെ പ്രതിഷേധം നടത്തിയിരുന്നു അതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സമരം നടത്തിയത് മാർച്ച് നടത്തിയതിന് ശേഷം ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയായിരുന്നു അതിൽ സമാധാനപരമായിരുന്നു സമരം പിന്നീട് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ സെക്രട്ടേറിയറ്റ് പെടിക്കൽ റോഡിൽ കുത്തിയിരുന്നാണ് ഇത്തരത്തിലൊരു സമരം നടത്തുന്നത് ഈ ഇതുവഴി വരുന്ന ഗതാഗതങ്ങളെല്ലാം വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യമാണ് അതായത് ഈ സമരം രാവിലെ സി പി സം നേതാവായ സി ദിവാകരനാണ് ഇത്തരത്തിൽ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം പോലും ഈ സർക്കാരിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട വിമർശിച്ചിരുന്നു ഈ ഭിന്നശേഷിക്കാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നാം വർഷം എൽ ഡി ഒന്നാം എൽ ഡി എഫ് സർക്കാർ ഇത്തരത്തിൽ ഈ സൂപ്പർ ന്യൂമറൽ തസ്തിക സൃഷ്ടിച്ച ഇവരെ സ്ഥിരപ്പെടുത്താമെന്ന വാക്ക് നൽകിയിരുന്നു പക്ഷെ പിന്നീട് അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അന്നത്തെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായ ശൈലജ ടീച്ചർ ഇത്തരത്തിലൊരു വാക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ നിരാഹാര സമരം നടത്തിയപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ചർച്ച നടത്തിയെങ്കിലും അത്തരത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് നിരാഹാര സമരത്തിലേക്ക് ഇവർ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനമാണ് അന്ന് ഈ വഞ്ചനാം ദിനമായി ആചരിക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സി ദിവാകരൻ പോലും ഇത് ഈ തരത്തിൽ ഈ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു ഈ അംഗപരിമിതരുടെ കാര്യം സർക്കാർ കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന തരത്തിലുള്ള ധ്വനി ഉള്ള അദ്ദേഹം ഇത്തരത്തിൽ വിമർശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എന്തായാലും ഈ സമരം തുടരുകയാണ് ഈ നിരാഹാര സമരം തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് സാധിക്കാനുള്ള കാണാനുള്ള കാര്യം ഏതായാലും ഈ പ്രതിഷേധം ഈ സർക്കാർ ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ ഈ അനിശ്ചിതകാല നിരാഹാര സമരം തുടരാനാണ് ശരി ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് ഭിന്നശേഷിക്കാരായ താൽക്കാലിക ജീവനക്കാരാണ് സമരവുമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പിരിച്ചുവിട്ടവരുടെ പിരിച്ചുവിട്ടവരെ പുനർനിയമനം നടത്തി തിരിച്ചെടുക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്